സുപ്രധാനമായ അറിവ്. ലൂക്കോസ് 10:22. എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവിന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നില്ല. അതിപ്രധാനപ്പെട്ട ഒരു അറിവിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ഈ അറിവ് പ്രഥമമായി പങ്കുവയ്ക്കുന്നത് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്ന കർത്താവായ യേശുവാണ്. കൊലോസ്യർ 2-ാം അധ്യായത്തിൽ അത് കാണാം. യേശു കർത്താവ് പറയുകയാണ്, പുത്രൻ ആരാണെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവിന്നവനെന്ന് പുത്രനും രണ്ട് വ്യക്തികളടങ്ങിയ ഏകദൈവം അല്ല, മൂന്ന് വ്യക്തികളടങ്ങിയ ഏകദൈവം. വളരെ വ്യക്തമാണ്. മറ്റു ചില വേദഭാഗങ്ങളും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് അയച്ചു തരും. ഈ മൂന്ന് കൂടാതെ നാലില്ല. കർത്താവിൻ്റെ അമ്മ മേരി വളരെ ബഹുമാനത്തിന് അർഹയാണെങ്കിലും ത്രിത്വത്തിൻ്റെ കൂടെ ചേരരുത്, ചേർക്കരുത്. ദൈവത്തിന് അമ്മയുമില്ല, ദൈവത്തിന് അപ്പനുമില്ല. അപ്പോൾ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ പുത്രൻ പറയുകയാണ്, എന്നെ അയച്ചതും എന്നെ അധികാരപ്പെടുത്തിയതും പിതാവായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആരാണെന്ന് കറക്റ്റ് അറിയാവുന്നത് എൻ്റെ പിതാവ് മാത്രമാണ്. നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകുകയില്ല. ഇനി പിതാവ് ആരാണെന്നോ? പിതാവ് ആരാണെന്ന് ലോകത്തിലാർക്കും അറിയില്ല, അത് പുത്രനെ അറിയത്തുള്ളൂ. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവനും അറിയാം. അപ്പോൾ ദൈവിക അറിവുകൾ വായനയിലൂടെ ലഭിക്കുന്നതല്ല, പ്രത്യുത വെളിപ്പാടിലൂടെ ലഭിക്കുന്നതാണ്. ദൈവിക അറിവുകൾ വായനയിലൂടെയല്ല, വെളിപ്പാടിലൂടെയാണ് ലഭിക്കുന്നത്. ലബോറട്ടറിയിൽ പരീക്ഷണങ്ങളിലൂടെ ദൈവത്തെയോ ദൈവിക പ്രവൃത്തികളെയോ തെളിയിക്കാനോ പഠിക്കാനോ കഴിയുകയില്ല. പുസ്തകങ്ങളിലൂടെയോ ഗൂഗിളിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയോ ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും പഠിക്കാൻ കഴിയുകയില്ല. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അറിയേണ്ടത് എന്നർത്ഥം. ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ഇപ്പം ദൈവിക വെളിപ്പാടിൽ നമുക്ക് ആശ്രയിച്ചാൽ മാത്രമേ ഈ അതിപ്രധാനപ്പെട്ട അറിവ് കരസ്ഥമാക്കാൻ കഴിയുള്ളൂ. ദൈവത്തെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും ദൈവ പരിജ്ഞാനത്തെക്കുറിച്ചും ദൈവിക പദ്ധതികളെക്കുറിച്ചും നമ്മെക്കുറിച്ചുള്ള ദൈവഹിതത്തെക്കുറിച്ചും എല്ലാം അറിയുവാൻ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹിക്കാം.